ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നാരങ്ങ കിച്ചടി. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 3 വലിയ സൈസ് ചെറുനാരങ്ങ വേണം. വലിയ നാരങ്ങ എടുക്കുകയാണ് നല്ലത്, ചെറുതാണെങ്കിൽ കഴിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് വറ്റൽ മുളക്, ഒരു 3-4 പച്ചമുളക് നടുവേറിയത്, വേപ്പില, ഇഞ്ചി ചെറിയൊരു കഷ്ണം കൊത്തിയരിഞ്ഞത്, പിന്നെ 1 teaspoon കടുക്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 cup കട്ടി തേങ്ങാപ്പാലും 1 cup നല്ല കട്ടയുള്ള തൈരുമാണ്. നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് ആദ്യം സ്റ്റീം ചെയ്തെടുക്കാം. 10 minutes നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അരിയുമ്പോൾ മാക്സിമം അതിലത്തെ കുരുവൊക്കെ എടുത്ത് കളയാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മളത് കടിക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെക്സ്റ്റ് നമ്മളൊരു 3 teaspoonsഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 to 6 hours വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഓവർ നൈറ്റ് വെച്ചിരുന്നു. അപ്പോൾ ഞാനിത് വെച്ച് പിറ്റത്തെ ദിവസമാണ് കുക്ക് ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉപ്പിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ ഒരു പാനിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ചെറുതാക്കി കൊത്തിയിരുന്ന് വെച്ച ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3-4 പച്ചമുളക് നടുവേ കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തെടുക്കാം. 5 minutes ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 3 minutes ചെറിയ തീയിലൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല കട്ടയുള്ള തൈരാണ്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തൈര് ചൂടായാൽ മതി, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവിടുകയാണ്. വറവിടുന്നത് നമ്മളെ വെളിച്ചെണ്ണയിലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഒന്ന് വറവിടുക. ഇനി ഈ വറവിട്ട് നമുക്കൊന്ന് നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുനാരങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിലാകെ ആ ലെമൺ ഒന്ന് ഉപ്പിട്ടിട്ട് വെക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ രാത്രി ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.